नमस्कार ഞാൻ മരിയ മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി യമനിൽ പ്രതീക്ഷയും ആകാംക്ഷയും യുദ്ധം മുറുകുന്ന യമനിൽ പ്രതീക്ഷയോടെ ഇന്ത്യൻ ദൗത്യസംഘം എയർ ഇന്ത്യ വിമാനത്തിന് സനായിൽ ഇറങ്ങാൻ അനുമതി പ്രാദേശിക സമയം 10 മണിക്ക് വിമാനം സനായിൽ ഇറങ്ങും യാത്രക്കാരോട് വിമാനത്താവളത്തിൽ എത്താൻ നിർദ്ദേശം കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരിൽ 300-ലധികം പേർ കൂടി കപ്പലിൽ ജിബൂട്ടിയിലേക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള രണ്ടാം സംഘത്തെ രക്ഷപ്പെടുത്തിയത് പടിഞ്ഞാറൻ നഗരമായ അൽ ഹുദായിൽ നിന്ന് ഏദൻ തുറമുഖം വിമത പോരാളികളുടെ പിടിയിൽ കരയുദ്ധത്തിന് സഹായം അഭ്യർത്ഥിച്ച് യമൻ കപ്പൽ മാർഗം കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ നീക്കം ഹൂദി വിമതരുടെ മുന്നേറ്റം യമന്റെ തെക്കൻ മുനമ്പിലേക്കും വ്യോമാക്രമണം ശക്തമാക്കി സൗദി സഖ്യത്തിന്റെ വെല്ലുവിളി ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 50-ലധികം സാധാരണക്കാർ മുറിവുണങ്ങാത്ത പീഡാനുഭവം പി സി ജോർജ് വിഷയത്തിൽ യു ഡി എഫിന് തീരാത്ത പീഡാനുഭവം ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ജോർജിനെ മാറ്റണമെന്ന് കെ എം മാണി നൽകിയ കത്ത് അംഗീകരിക്കുമെന്ന് ഉമ്മൻചാണ്ടി തുടർ ചർച്ചകൾ ജോർജിനെ എങ്ങനെ മുന്നണിയിൽ നിലനിർത്തണം എന്നത് സംബന്ധിച്ച് ഇരുപക്ഷത്തെയും പിണക്കാതിരിക്കാൻ രാഷ്ട്രീയ ഫോർമുലകൾ സെക്കുലർ പാർട്ടി പുനരുജ്ജീവിപ്പിച്ചാലും പി സി ജോർജ് അല്പകാലം കൂടി മാണി ഗ്രൂപ്പിൽ സാങ്കേതികമായി തുടരട്ടെ എന്ന നിർദ്ദേശം മാണിയും ജോർജും കടുത്ത നിലപാടിലെങ്കിൽ വെള്ളം കുടിക്കുന്നത് യു ഡി എഫ് ഈസ്റ്ററിന് മുമ്പ് കുരുക്കഴിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്നത് മാരത്തൺ ശ്രമം എൻ എസ് എസിന്റെ മധ്യസ്ഥതയിൽ അനുരഞ്ജന നീക്കവുമായി രമേശ് ചെന്നിത്തല തലസ്ഥാനത്ത് രാഷ്ട്രീയ ചർച്ച തിളയ്ക്കുമ്പോൾ മാണി മാത്രം ധ്യാനത്തിൽ ഒളിയമ്പുകൾ ഉന്നമിടുന്നത് ബാർകോഴിയിൽ മാണിക്കെതിരെ കേസെടുത്ത വിജിലൻസ് നടപടി സൂചിപ്പിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒളിയമ്പ് രമേശിനു നേരെ കേസെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മാണി പറഞ്ഞതിൽ ന്യായമെന്നും മുഖ്യമന്ത്രി വിജിലൻസ് നടപടിയിൽ രാഷ്ട്രീയമായി മാത്രമല്ല നിയമവൃത്തങ്ങളിലും രണ്ടഭിപ്രായം കേസെടുക്കാൻ തീരുമാനിച്ചത് അന്വേഷണ സംഘം അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്നും മാധ്യമങ്ങളോട് ഉമ്മൻചാണ്ടി മാണി ആരോപിച്ച ഇരട്ട നീതി കോൺഗ്രസിന് രാഷ്ട്രീയ കുരുക്ക് എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ഇരുതല വാൾ പോലെ എരുതിയിൽ എണ്ണ പകരാൻ മൊഴിയുമായി ആർ ബാലകൃഷ്ണപിള്ള കെനിയയ്ക്ക് ദുഃഖ പെസഹ സൊമാലിയൻ അതിർത്തിക്ക് സമീപമുള്ള ഗാരിസ യൂണിവേഴ്സിറ്റിയിൽ ഭീകരാക്രമണം പെസഹ ദിനത്തിലെ കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടമായത് 150 വിദ്യാർത്ഥികൾക്ക് 79 പേർക്ക് പരിക്ക് ദുരന്തം വടക്കുകിഴക്കൻ കെനിയയിൽ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അൽഖ്വയ്ദ ബന്ധമുള്ള ഭീകര സംഘടനയായ അൽ ഷബാബ് ക്രിസ്തുമത വിശ്വാസികളായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്ന് നേരത്തെ അൽ ഷബാബ് പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ദുല്യാദിൻ ഗമാധരയ്ക്കായി തിരച്ചിൽ ശക്തം പിടിക്കാൻ സഹായിക്കുന്നവർക്ക് 1.3 കോടി പ്രതിഫലം കൊന്നൊടുക്കിയത് സർവകലാശാല ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ ഭീകരരെ കീഴ്പ്പെടുത്തിയതായി കെനിയൻ സർക്കാർ 4 പേരെ സൈന്യം വധിച്ചു കൊല്ലപ്പെട്ടവരിൽ 2 സൈനികരും കഴിഞ്ഞ നവംബറിൽ വെസ്റ്റ്ഗേറ്റ് സൂപ്പർ മാളിൽ അൽ ഷബാബ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 67 പേർ മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം